കഥാവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായിരിക്കുന്ന ഈ തിങ്കളാഴ്ച പകൽവേളയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം സോണുകളിലായിരുന്നു കൊണ്ട് വചനം മാറി എന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരാം എന്ന് അരുളി ചെയ്ത ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ദൈവമക്കളെ, സംഭവ ബഹുലമായ ഒരു വർഷം മുഴുവനും കർത്താവ് ഈ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നമ്മെ പരിപാലിപ്പാൻ സൂക്ഷിപ്പാൻ ഇടയായിത്തീർന്നു. അനവധി കഷ്ടങ്ങൾ, അനവധി പ്രതിസന്ധികൾ, രോഗങ്ങൾ, തിരമാലകൾ, ഓളങ്ങൾ ഒക്കെ നമ്മുടെ ഈ കൊച്ചു ജീവിത പടകിന് നേരെ നിരവധി തവണ ആഞ്ഞടിച്ചെങ്കിലും അവയൊന്നും നമ്മെ മുക്കിക്കളയാതെ നമ്മുടെ കർത്താവ് നമുക്ക് തുണയായി നിന്ന് ഈ ഒരു പുതിയ സംവത്സരത്തിലും എത്തുവാൻ, ഒരു പുതിയ സംവത്സരം കാണുവാൻ സ്വർഗം നമുക്ക് നൽകിയ എല്ലാ നല്ല അവസരങ്ങൾക്കുമായിട്ട് ഞാൻ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു. പ്രൈസല്ലോ. ഇന്ന് പകലിൽ വളരെ വേഗത്തിൽ ആമുഖമായി ഒരു ചിന്ത ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ ദൈവകൃപയില്ല ഞാൻ താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകലിൽ നമ്മളോട് ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നതായിരിക്കും. ആമുഖമായി ഒരു ചെറിയ ചിന്ത ദൈവവചനത്തിൽ നിന്നും പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2 അതിൻ്റെ 26 വാക്യം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2 അതിൻ്റെ 26 വാക്യം. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. 2023 പ്രാരംഭ സമയങ്ങളിൽ ഒരു സന്ദേശം ദൈവജനവുമായിട്ട് കൈമാറുവാൻ ദൈവകൃപയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ 26 വാക്യത്തിൻ്റെ അവസാന ഭാഗം നമ്മളിങ്ങനെ വായിക്കുന്നു. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. അല്പസമയം ആമുഖമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മൾ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്നുള്ള വിഷയമാണ്. പ്രൈസല്ലോ. കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി പ്രതിസന്ധികൾ നമ്മെ തളർത്തിക്കളയാൻ, നമ്മെ ഇല്ലാതെയാക്കാൻ, നാം ലജ്ജിക്കേണ്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശത്രു പദ്ധതിയിട്ട ഇടങ്ങളിലൊക്കെ ലജ്ജിക്കാതെ നമ്മെ നിർത്തിയ ദൈവസ്നേഹത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇവിടെ തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ അവൻ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവാചകനിലൂടെ ദൈവം ഓർപ്പിക്കുകയാണ്, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകയില്ല. ഈ പകലിൽ ദൈവസന്നദ്ധിയിൽ, ദൈവവചനത്തിന് മുമ്പിൽ, ദൂതിന് മുമ്പിൽ തങ്ങളുടെ ചെവികളെ തുറന്നുകൊണ്ട്, ഹൃദയത്തെ തുറന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ പറയട്ടെ, നാം ഒരു നാളും ലജ്ജിച്ചു പോകാൻ അനുവദിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. ആ തൊട്ട് മുകളിലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും, വെട്ടിക്കിളിയും വീട്ടിലും തുള്ളനും പച്ചപ്പുഴുവും ഒക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഈശോ ദൈവം പറയുക, കഴിഞ്ഞ കാലത്ത് വെട്ടിക്കിളിയും പച്ചപ്പുല്ലും ആ പച്ചപ്പുഴുവും ഒക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി ഞാൻ നിങ്ങൾക്ക് പുതിയ സംവത്സരങ്ങളെ നൽകി ആദരിക്കുന്ന ദൈവമാണ്.
കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സംവത്സരങ്ങൾ നഷ്ടമായി പോയെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ നന്മകൾ നഷ്ടമായി പോയെങ്കിൽ, അമി വെട്ടിക്കിളിയോ വിട്ടിലോ അമി പച്ചപ്പുഴുവോ തുള്ളനോ ഒക്കെ അമി സംവത്സരങ്ങളെയും നന്മകളെയും തിന്നുകളഞ്ഞെങ്കിൽ, അമിൻ ഇന്ന് പകലിൽ ദൈവ സന്നദ്ധിയിൽ ദൈവ വചനത്തിന് മുമ്പാകെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, പുതിയ സംവത്സരങ്ങൾ നൽകി നമ്മെ ആദരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് മാത്രമല്ല, അമിൻ നഷ്ടമായിപ്പോയ നന്മകളെ മടക്കി തരുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നു, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകയില്ല. ആരാണ് ലജ്ജിച്ച് പോകാത്തത്? പ്രൈസല്ലോ. നമ്മൾ റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ച് പോകയില്ല. ആരാണ് ലജ്ജിച്ച് പോകാത്തത്? ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകാൻ അനുവദിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. രണ്ട് കാര്യങ്ങൾ, കർത്താവിൽ വിശ്വസിക്കണം, അങ്ങനെയുള്ളവർ ലജ്ജിച്ച് പോകയില്ല. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പൗലോസ് ഓർപ്പിക്കുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പ് ആമേൻ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. പ്രൈസല്ലോ. തൻ്റെ മുമ്പിൽ വെച്ച സന്തോഷം ഓർത്ത് അവൻ അപമാനം അല്ലെങ്കിൽ ലജ്ജ അലക്ഷ്യമാക്കി. നോക്കൂ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് എന്തുമാത്രം അപമാനത്തിലൂടെ ലജ്ജാകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനിടയായിത്തീർന്നു. അവിടുന്ന് അപ്രകാരമുള്ള അപമാനകരമായ ലജ്ജാകരമായ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ സാഹചര്യങ്ങളിൽ അതിനെയെല്ലാം അവിടുന്ന് അലക്ഷ്യമാക്കുവാനിടയായിത്തീർന്നു. കാരണം എന്താണ്? മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷമോർത്ത്. പ്രൈസല്ലോ. ഇന്ന് പകലിൽ അമൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ ഒരു നാളും അമൻ ലജ്ജിച്ച് പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. തൻ്റെ മുമ്പിൽ വെച്ച സന്തോഷമോർത്ത് അപമാനം കർത്താവ് അലക്ഷ്യമാക്കുവാനിടയായിട്ട് ലജ്ജ കർത്താവ് അലക്ഷ്യമാക്കുവാനിടയായിട്ടിരുന്നു. അമീൻ. എന്തെല്ലാം അപമാനങ്ങൾ, അമീൻ എന്തെല്ലാം പഴികൾ, ദുഷികൾ, പീഡനങ്ങൾ അമീൻ കർത്താവ് ഏൽക്കുവാനിടയായി. വിവരിക്കുവാൻ എൻ്റെ മുമ്പിൽ സമയം എന്നെ അനുവദിക്കുന്നില്ല. അപ്പോൾ അമീൻ ഇന്ന് പകലിൽ അമീൻ അവനിൽ വിശ്വസിക്കുന്ന, ഈ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അമീൻ നീ ഒരു നാളും അമീൻ ലജ്ജിച്ച് പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എന്താ വിശ്വാസം? അമീൻ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് ദൈവവചനം പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കണം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിടുവാനിടയായി. ശതാധിപൻ പറഞ്ഞ കാര്യം നമുക്കറിയാം. ശതാധിപൻ പറഞ്ഞു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ അവനിൽ നമുക്ക് വിശ്വസിക്കാം. ആരിൽ? അമീൻ നമ്മുടെ കർത്താവിൽ. അമീൻ നമ്മെ നടത്തുന്ന, നമ്മെ സഹായിക്കുന്ന, ഒരു നാളും ലജ്ജിക്കാതെ നമ്മെ നിർത്തുവാൻ കഴിയുന്ന നമ്മുടെ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. രണ്ടാമത് അമീൻ 119-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം പറയുന്നു, നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. പ്രൈസല്ലോ. കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുന്ന ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും ലജ്ജിച്ചു പോകാൻ
അനുവദിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. ഈശോലോ മൂന്നാമത് അമീൻ 34 സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവമക്കളെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. അമീൻ, നാം ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. നമ്മുടെ കുറിവാക്യത്തിൽ അമീൻ നാം ഇപ്രകാരം വായിക്കുവാനിടയായിട്ടിരുന്നു, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഈശോലോ നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ, നിങ്ങളെ അമീൻ തകർത്ത് കളയുവാൻ, നിന്ദിതരാക്കി തീർക്കുവാൻ ശത്രു പദ്ധതികൾ ഒരുക്കുമ്പോൾ അമീൻ വിശ്വസിക്കുന്നവൻ, അവനിൽ വിശ്വസിക്കുന്നവൻ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ, അവങ്കിലേക്ക് നോക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുവാൻ, ലജ്ജിക്കപ്പെടാതെ മുഖം പ്രകാശിച്ച് നിൽക്കുവാനിടയാകും. ഇന്ന് പകലിൽ നമ്മുടെ മുഖം പ്രകാശിക്കേണ്ടതിന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞാൻ തിരുവചനത്തിലൂടെ വായിച്ചു, നിങ്ങളൊരു നാളും ലജ്ജിച്ചു പോകയില്ലെന്ന്. കർത്താവേ, ഈ ദിവസങ്ങളിൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി എന്ന തിരുവചന പ്രകാരം ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കർത്താവേ പ്രകാശിതരാകുവാൻ, ഞങ്ങളുടെ നിന്ന് മാറുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഒരിക്കൽ കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഈ പകലിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്യും, തുടർന്നും ഞങ്ങളെ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് സഹായിക്കട്ടെ.